നമസ്കാരം. 8 വർഷങ്ങൾക്ക് ശേഷം പുനലൂർ വാളക്കോട് ഷാജഹാൻ നസീറ ദമ്പതികളുടെ മകൾ ഷജീറയുടെ മരണം കൊലപാതകമാണെന്ന് തെളിയുമ്പോൾ പുറത്താകുന്നത് ഭർത്താവിന്റെ കൊടും ക്രൂരത. ശാസ്താംകോട്ട തേവലക്കര പാലക്കൽ ബദ്രിയ മൻസിലിൽ അബ്ദുൾ ഷിഹാബിനെ കൊല്ലം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് സംഭവം നടന്ന 8 വർഷങ്ങൾക്ക് ശേഷമാണ്. വെള്ളത്തിൽ മുങ്ങിയുള്ള മരണത്തിൽ കൃത്യമായ ദൃക്സാക്ഷികൾ ഇല്ലാതെ പോയതുകൊണ്ടാണ് കൊലയാളിയായ ഷിഹാബിന്റെ കയ്യിൽ വിലങ്ങ് വീഴാതെ പോയത്. പോലീസ് ആകട്ടെ മറ്റ് അന്വേഷണ തിരക്കുകളിലേക്ക് കടന്നതും ഈ കേസ് ഇത്രയും നീണ്ടുപോകാൻ കാരണമായി. യുവതിയുടെ മരണം നടന്നതിന് പിന്നാലെ തന്നെ ഭർത്താവ് സംശയനിഴലിലായിരുന്നു. ഇയാളുടെ പെരുമാറ്റം അന്നു മുതൽ സംശയാസ്പദമായിരുന്നു. എന്തിനാണ് വീട്ടിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയുള്ള പ്രദേശത്ത് കരിമീൻ മേടിക്കാൻ പോയതെന്നതടക്കം പ്രതിയുടെ പങ്ക് സംശയിക്കാൻ ഇടയാക്കിയിരുന്നു. എന്നാൽ വെള്ളത്തിൽ വീണ ശേഷം 3 ദിവസത്തിന് ശേഷമാണ് ഷജീറയുടെ മരണം നടന്നത്. അതുകൊണ്ട് തന്നെ കൊലപാതകമെന്ന സാധ്യതയിൽ കാര്യമായ അന്വേഷണം മുന്നോട്ട് പോയില്ല. ബന്ധുക്കളുടെ മൊഴികളടക്കം പരിശോധിച്ചപ്പോഴാണ് ഷിഹാബ് കൊലപാതക നിഴലിലായത്. യുവതിയോട് അതിക്രൂരമായാണ് ഇയാൾ പെരുമാറിയതെന്നും വ്യക്തമായിരുന്നു. സ്വന്തം വീട്ടുകാരോട് സംസാരിക്കാൻ പോലും ഇയാൾ അനുവദിച്ചിരുന്നില്ല. ഷാജിറ ഷിജാഹിന്റെ 2ാം ഭാര്യയായിരുന്നു. ഇയാളുടെ മോശം സ്വഭാവം കാരണമാണ് ആദ്യ ഭാര്യ വിവാഹബന്ധം അവസാനിപ്പിച്ചു പോയത്. ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതോടെ ഷിഹാബാണ് കൊലയാളി എന്ന സംശയം ശക്തമാകാൻ ഇടയാക്കി. വെള്ളത്തിൽ തള്ളിയിട്ട് കൊന്നുവെന്ന ഷജീറയുടെ മാതാപിതാക്കളുടെ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് SP എൻ രാജന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിച്ച് പ്രതിയെ പിടികൂടിയത്. 2015 ജൂണിലാണ് ഷജീറ കൊല്ലപ്പെട്ടത്. 2015 ജൂൺ 17 രാത്രി 7:30 ശാസ്താംകോട്ട കല്ലുമൂട്ടിൽ കടവ് ബോട്ട് ജെട്ടിയിൽ നിന്നും വെള്ളത്തിൽ വീണ നിലയിൽ അബോധാവസ്ഥയിൽ ഷജീറെ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ശാസ്താംകോട്ട പത്മാവതി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 3 ദിവസത്തിന് ശേഷം മരിച്ചു. മരിക്കുന്നതുവരെ ഷജീറ അബോധാവസ്ഥയിലായിരുന്നു. ശാസ്താംകോട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഷജീറയുടെ ബന്ധുക്കളുടെ പരാതിയിൽ കൊല്ലം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. വിവാഹം കഴിഞ്ഞ് 7 മാസത്തിനകമാണ് ഷജീറ മരിക്കുന്നത്. അബ്ദുൾ ഷിഹാബ് ഷജീറയെ ഇഷ്ടമല്ലെന്ന് പറയുകയും വെളുത്ത കാറും കറുത്ത പെണ്ണുമാണ് തനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞ് മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നതായി പോലീസ് പറഞ്ഞു. ഷജീറയ്ക്ക് ഫോൺ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലായിരുന്നു. സംഭവ ദിവസം വീടിനടുത്ത് കരിമീൻ കിട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരിക്കെ കരിമീൻ വാങ്ങാനെന്ന പേരിൽ 6 കിലോമീറ്റർ അകലെ മൺറോ തുരുത്തിനടുത്ത് പെരിങ്ങാലത്തേക്ക് വൈകുന്നേരം 3:30 ഷജീറയും കൂട്ടി ബൈക്കിൽ പോവുകയും അവിടെ നിന്നും കരിമീൻ കിട്ടാതെ തിരികെ 6:30 ജങ്കാറിൽ കല്ലുമൂട്ടിൽ കടവിൽ തിരികെ എത്തുകയും ചെയ്തു. തുടർന്ന് തനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് അയാൾ ഭാര്യയുമായി രാത്രി 7:30 വെളിച്ചക്കുറവുള്ള കടവിൽ നിൽക്കുകയും ചെയ്തു. തുടർന്ന് ഷജീറയെ ബോട്ട് ജെട്ടിയിലേക്ക് നടത്തിച്ച് വെള്ളത്തിൽ തള്ളിയിടുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. ശബ്ദം കേട്ട് ആളുകൾ ഓടിക്കൂടിയപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ സഹകരിക്കാതെ ഫോൺ ചെയ്ത് നിൽക്കുകയായിരുന്നു ഷിഹാബ് എന്നും പോലീസ് പറയുന്നു. ഷിഹാബിന്റെ പ്രവർത്തികളിൽ അന്നു മുതൽ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു. എന്നാൽ ദൃക്സാക്ഷികളും നേരിട്ടുള്ള തെളിവുകളും ഇല്ലാത്തത് അന്വേഷണം വൈകിച്ചു. തുടർന്ന് സാഹചര്യ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത്.